വടകരയിൽ NDPS കോടതിയിൽ വിചാരണക്കെത്തിയയാളെ തട്ടിക്കൊണ്ടുപോയ മൂന്നുപേരെ പോലീസ് പിടികൂടി. ഇരിക്കൂർ സ്വദേശികളായ മുബഷീർ, മനാഫ്, സഹീർ എന്നിവരെയാണ് വടകര പോലീസ് പിടികൂടിയത്. കേസുകളിൽ പ്രതിയായ ജാഫറിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. വിചാരണയ്ക്ക് വേണ്ടി വടകര NDPS കോടതിയിലെത്തിയ ജാഫറിനെ പ്രതികൾ രാവിലെയാണ് തട്ടിക്കൊണ്ടുപോയത്. ജാഫർ എത്തുമെന്നറിഞ്ഞ മൂവരും കോടതി പരിസരത്ത് കാത്തിരിക്കുകയായിരുന്നു. ജാഫറിനെ മൂവരും ചേർന്ന് ബലമായി കാറിൽ കയറ്റുകയായിരുന്നു. ജാഫർ തളിപ്പറമ്പ് കുറുമാത്തൂർ കടവ് സ്വദേശിയാണ്. ഇയാൾ സുഹൃത്ത് തലശ്ശേരിയിലെ ഷംസീറിനൊപ്പമാണ് കോടതിയിലെത്തിയത്. ജാഫറിന് നൽകിയ 1.5 ലക്ഷം രൂപ തിരികെ കിട്ടാത്തതിൻ്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ഇയാൾക്ക് കഞ്ചാവ് ഇടപാടിന് നൽകിയ പണമാണെന്നാണ് പോലീസ് പറയുന്നത്. മോചനദ്രവ്യം ആവശ്യപ്പെടാനാണ് തട്ടിക്കൊണ്ടുപോയത്. ഷംസീറിൻ്റെ പരാതി പ്രകാരം പോലീസ് സംഘം ഇരിക്കൂർ പോലീസിൻ്റെ സഹായത്തോടെയാണ് കാർ കണ്ടെത്തിയത്. പ്രതികളെ വടകര പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ കേസിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ജാഫർ എന്ന് പറഞ്ഞയാള് വടകര NDPS കോടതിയിൽ ഇന്ന് വിചാരണയ്ക്ക് ഹാജരായതാണ്. ഇയാള് ഏതാണ്ട് 3 മാസം മുമ്പേ 1.5 ലക്ഷം രൂപ കടമായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആയത് ഗഞ്ചാവ് ഇടപാടിന് നൽകിയതാണെന്നാണ് പ്രതികളിൽ നിന്ന് മനസ്സിലാവുന്നത്. 1.5 ലക്ഷം രൂപ ആയത് തിരിച്ചു കിട്ടാനുള്ള ഉപാധികളുടെ ഭാഗമായിട്ട് ഇന്ന് പ്രതിയെ കോടതിയിൽ നിന്ന് ഈ മൂന്ന് പേര് തട്ടിക്കൊണ്ടുപോയതാണ്. തട്ടിക്കൊണ്ടുപോവുകയും അയാളെ പിടിച്ചു പറിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇയാളെ വെച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുക, അങ്ങനെ ആ പണം തിരികെ പിടിക്കുക എന്നതാണ് പ്രതികളുടെ ലക്ഷ്യമെന്ന് ചോദ്യം ചെയ്യലിന് മനസ്സിലാവുന്നുണ്ട്. ഈ കേസിലെ പ്രതികളായിട്ടുള്ള മനാഫ്, മുബഷീർ, സഹീർ മൂന്ന് പേരെയും ഇരിക്കൂർ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇരിക്കൂർ വെച്ച് ഉച്ചയോടെ തടഞ്ഞു വച്ചിട്ടുള്ളതും പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാളെടുത്ത് നിന്ന് കിട്ടാനുള്ള 1.5 ലക്ഷം രൂപ ഗഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1.5 ലക്ഷം രൂപയാണ്. അതായത് ഇയാളെ തടവിൽ പാർപ്പിച്ചും അതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടും കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആണെന്നാണ് ചോദ്യം ചെയ്യൽ ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോയലിനും അതുപോലെ പരിക്കേൽപ്പിക്കുന്നതിനുള്ള കേസുകളാണ് എടുത്തിട്ടുള്ളത്. ജാഫർ കണ്ണൂർ ജില്ലയിലെ കേസുകളിൽ പ്രതിയാണ്. ജാഫറിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പരിക്കേൽപ്പിക്കൽ എന്നിവയ്ക്കാണ് കേസെടുത്തത്. തട്ടിക്കൊണ്ടുപോയ ആളെ മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ എത്തിക്കാൻ കഴിഞ്ഞത് പോലീസിന് വലിയ ആശ്വാസമായി. അന്വേഷണത്തിൽ SCPO രാജീവൻ, ASI ഗിരീഷ്, CPOമാരായ ഷിനിൽ, രാമകൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, കോഴിക്കോട് ജില്ലാ കാർഷികോത്പാദന വിപണന സഹകരണ സംഘത്തിന്റെ സംരംഭം. വിദഗ്ധരായ കൃഷി ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ നഴ്സറിയിൽ ഏതുൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായ വിൽപ്പനാനന്തര സേവനങ്ങൾ. അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ചെടിച്ചട്ടികൾ, കാർഷികോപകരണങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഫലവൃക്ഷ തൈകൾ വിശ്വസ്തയോടെ വാങ്ങാവുന്ന കാർഷിക നഴ്സറി, തികച്ചും വിലക്കുറവ്. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, ഫോൺ 9048260408, 9446482110.